ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ്, അതും പ്രത്യേകിച്ച് പാൻസ് ജീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാതെ തന്നെ, അപ്പോൾ ജീൻസൊക്കെ നമുക്കൊന്ന് ചിലപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയിട്ട് വാങ്ങിക്കേണ്ടി വരും. സൈസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷേ ഈ സൈസ് ചില പല ബ്രാൻഡിലും വ്യത്യാസം വരും. അപ്പോൾ ഒരു ബ്രാൻഡിൽ ഇപ്പോൾ ഒരു സൈസാണെങ്കിൽ മറ്റേ ബ്രാൻഡിൽ ആ സെയിം സൈസിൽ നമുക്ക് ഫിറ്റായിരുന്നു വരില്ല. അപ്പോൾ അങ്ങനെ ബ്രാൻഡിനനുസരിച്ച് സൈസിലും ചെറിയ ചേഞ്ചസൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ എന്താ പറയുക, ചില ആൾക്കാർക്കൊക്കെ ജീൻസ് പാൻറ്റൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അത് ഇട്ട് നോക്കാൻ ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് എനിക്കൊന്നും എന്താ പറയുക, നമ്മൾ പോയിട്ട് ട്രയൽ റൂമിൻ്റെ അവിടെ നിന്ന് ചിലപ്പോൾ ഭയങ്കര വലിയ ലൈനൊക്കെ ആവും ട്രയൽ റൂമിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നിന്ന് അത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇട്ട് നോക്കി വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ പാൻസും ജീൻസൊക്കെ വാങ്ങിക്കുമ്പോൾ ഇട്ട് നോക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സൈസ് ഫിറ്റ് ആണോ എന്ന് നോക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ്, അതിലുള്ള ചെറിയൊരു ടിപ്പുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീൻസ് എടുക്കുക. എന്നിട്ട് കഴുത്തിന് ചുറ്റും ഇതുപോലെ ബാക്ക് കൂടിയിട്ട് ഇങ്ങനെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ രണ്ട് ജീൻസിൻ്റെ രണ്ട് എൻഡ്സും ഈസി ആയിട്ട് കഴുത്തിന് ചുറ്റും വരണം. അധികം ലൂസ് ആവാനും അധികം ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് രണ്ട് എൻഡും മീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീൻസ് കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ആവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ആ ജീൻസ് ഒന്നെങ്കിൽ ഇങ്ങനെ രണ്ട് എൻഡ്സും മീറ്റ് ആവാതെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് അല്ലെങ്കിൽ രണ്ട് സൈഡും ലൂസായിട്ട് ആണെങ്കിൽ ആ ജീൻസ് ഒട്ടും നമുക്ക് ഫിറ്റ് ആവില്ല. അപ്പോൾ ഇതേപോലെ ആ രണ്ട് എൻഡ്സും കറക്റ്റായിട്ട് മീറ്റ് ആവണം. അധികം ടൈറ്റ് ആവാനും അധികം ലൂസ് ആവാനും പാടില്ല. വളരെ ഈസി ആയിട്ട് കഴുത്തിന് ചുറ്റും വരികയാണെങ്കിൽ മാത്രമേ ആ ജീൻസ് നമുക്ക് ഫിറ്റ് ആവുള്ളൂ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കയ്യ് നമ്മുടെ എൽബോ ആൻഡ് ഫിസ്റ്റ് കറക്റ്റായിട്ട് ആ ജീൻസിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഇങ്ങനെ ഫിറ്റ് ആവുകയാണെങ്കിൽ അപ്പോഴും ആ ഒരു ജീൻസ് നമുക്ക് കറക്റ്റാണെന്ന് അർത്ഥം. അതായത് നമ്മുടെ ഫിസ്റ്റ് ഒന്നിങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ജീൻസ് ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവണം. അപ്പോൾ ഇങ്ങനെയാണ് ജീൻസ് അല്ലെങ്കിൽ പാൻസ് ഇട്ട് നോക്കാതെ തന്നെ നമുക്ക് കറക്റ്റ് ഫിറ്റാണോ ഇല്ലേന്ന് നോക്കുക. ഇത് നമുക്ക് അഡൾട്ട്സിന് മാത്രമല്ല, കുട്ടികൾക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ജീൻസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർ ഏതായാലും അവർക്ക് അത് നിന്ന് ട്രയൽ ചെയ്യാനുള്ള അത്രയും ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതിവിടെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ വെച്ച് നോക്കി, അല്ലെങ്കിൽ ഇവിടെ എൽബോ ആൻഡ് ഫിസ്റ്റ് ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആണെങ്കിൽ ഡോണ്ട് ഫിഗേറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ വീഡിയോസ് എല്ലാം മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ് ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.